നമസ്കാരം. കഴിഞ്ഞ 6-7 മാസങ്ങൾക്കിടയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന രാജ്യവിരുദ്ധ സംഘടനയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാർത്തകൾ ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തത്വമയി ന്യൂസാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാനും ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങൾ രക്ഷിക്കാനും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊതുജന മധ്യത്തിൽ സ്വീകാര്യതയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദി സംഘടന, ആ സംഘടനയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളും അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് ലഭിച്ചിട്ടുള്ള സാമ്പത്തിക സഹായവും അതിനൊക്കെ അപ്പുറം ഈ പറയുന്ന അന്താരാഷ്ട്ര തലങ്ങളിൽ പ്രവർത്തിക്കുന്ന യജമാനന്മാർക്ക് വേണ്ടി ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ച വലിയ അസ്ഥിരതയെക്കുറിച്ചും നമ്മൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീഷണിയെക്കുറിച്ച് ഭാരത സർക്കാരും വേണ്ടത്ര ആ ഭീഷണി ഉൾക്കൊണ്ടു തന്നെയാണ് പ്രവർത്തിച്ചതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ റെയ്ഡും പിന്നീട് വന്ന ബാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയെയും അനുബന്ധ സംഘടനകളെയും നിരോധിച്ചുകൊണ്ടുള്ള ആ ഉത്തരവുമൊക്കെ തെളിയിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ശരിക്കും പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പണി തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇപ്പോൾ പറയുന്ന ഒരു നാടൻ ചൊല്ലിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് പറയുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ യഥാർത്ഥ ജോലി ഇതോടെ തുടങ്ങുക മാത്രമാണ്. ഒരു ഓർഗനൈസേഷനെ റെയ്ഡ് ചെയ്യുക, അതിൻ്റെ പ്രധാന നേതാക്കന്മാരെ പിടിക്കുക, അതിനുശേഷം ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവിലൂടെ ആ സംഘടനയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആ സംഘടനയുടെ രജിസ്ട്രേഷൻ എടുത്തു കളയുക, ഇതൊക്കെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ നടത്തുന്ന ഒരു നിരോധനം, അത് ഒരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ കോടതികളുടെ മുമ്പാകെ വരേണ്ടതുണ്ട്, ട്രൈബ്യൂണലിൻ്റെ മുമ്പാകെ വരേണ്ടതുണ്ട്. ഈ ചെയ്തത് കേന്ദ്ര സർക്കാർ ചെയ്തത് ശരിയാണ് എന്ന് അവിടെ തെളിയിക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഭാരിച്ച ഉത്തരവാദിത്വമുള്ള ഒരു ജോലി ഇവിടെ തുടങ്ങുക മാത്രമാണ് കേന്ദ്ര ഏജൻസികൾ ചെയ്തിട്ടുള്ളതെന്ന് ആദ്യം തന്നെ സൂചിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുറേ വിവരങ്ങൾ നമുക്കെന്തായാലും പുറത്തു വരുന്നുണ്ട്. ഇന്ന് തന്നെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പോലീസിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച്. ഏതാണ്ട് 878 ഉദ്യോഗസ്ഥന്മാരുടെ പേര് ആ ഡോസിയറിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് NIA കേരള സർക്കാരിന് കത്തയച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കേരള സർക്കാരിനെയും കേരള പോലീസിനെയും സമീപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ്, അതായത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇത് എന്ന് പറയേണ്ടി വരും. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഇന്ത്യ കേരളത്തിലെ രാഷ്ട്രീയത്തിലും കേരളത്തിലെ സാമൂഹിക മേഖലകളിലും കേരളത്തിലെ ഉദ്യോഗസ്ഥ മേഖലയിലുമൊക്കെ നടത്തിയ കടന്നുകയറ്റത്തിൻ്റെ യഥാർത്ഥ ചിത്രം ഞെട്ടിപ്പിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. ഇതിപ്പോൾ കേരള പോലീസിനെക്കുറിച്ചാണ്. കേരള പോലീസിൽ സിവിൽ പോലീസ് ഓഫീസർ CPO മുതൽ DYSP വരെയുള്ള ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ചാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. ഇത് കേരള പോലീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. കഴിഞ്ഞ 30 March ആലുവയിൽ നടന്ന ഒരു കാര്യം ഒരുപക്ഷെ പ്രേക്ഷകരും ഓർക്കുന്നുണ്ടാവും. അന്ന് 30 March കേരള ഫയർഫോഴ്സിൻ്റെ ഒരു സംഘം യൂണിഫോമിട്ട ഉദ്യോഗസ്ഥന്മാർ പോപ്പുലർ ഫ്രണ്ട് കേഡേഴ്സിന് റെസ്ക്യൂ ഓപ്പറേഷനെക്കുറിച്ച് ക്ലാസ് എടുത്തതും ഡെമോൺസ്ട്രേഷൻ നൽകിയതും അത് അന്ന് വലിയ വിവാദമായിരുന്നു. അവസാനം കേരള ഫയർഫോഴ്സിൻ്റെ DG ആയ B സന്ധ്യയുടെ റിപ്പോർട്ടിനെ തുടർന്ന് 4 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ ഡിസ്ട്രിക്റ്റ് ഫയർ ഓഫീസറായ KK ഷൈജു ആണ്. ബാക്കി അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന മറ്റ് ഉദ്യോഗസ്ഥന്മാരും വകുപ്പുതല ഉദ്യോഗസ്ഥന്മാരും. ഇത് ഒരു സംഭവമാണ്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കേരളത്തിൽ അരങ്ങേറിയിട്ടുണ്ട്. എന്തിന്? നമ്മളുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൽ പോലും ഈ പറയുന്ന PFIയുടെ ശക്തിയും അല്ലെങ്കിൽ സ്വാധീനവും വളരെ വ്യക്തമാണ്, പ്രത്യേകിച്ചും ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ. എന്നു മാത്രമല്ല, കേരളത്തിലെ ഒരു മന്ത്രി തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു അനുബന്ധ സംഘടനയുമായി തുടർച്ചയായി പരസ്യമായി ബന്ധം വെച്ചയാളാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന തീവ്രവാദി സംഘടന,
അവരെ തീവ്രവാദി സംഘടന എന്നല്ലാതെ മറ്റൊരു വിശേഷണവും അവരെ വിളിക്കാൻ സാധ്യമല്ല ഈ ഘട്ടത്തിൽ. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സാധാരണ പ്രവർത്തകർക്ക് പോലും അറിയാത്ത നിരവധി കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന IHH എന്ന തീവ്രവാദി സംഘടനയുമായി പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാർ പുലർത്തിയ ബന്ധവും അവർ നടത്തിയ ചർച്ചകളും അവർ സ്വീകരിച്ച സഹായങ്ങളും ഇതൊക്കെ ആയി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ഇങ്ങനെയുള്ള ഈ ബന്ധങ്ങൾ കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തീവ്രവാദി സംഘടനകളൊക്കെ ചെയ്യുന്നത് എന്താണ്? തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രിതലത്തിലും അതേപോലെ മറ്റ് മേഖലകളിലുമൊക്കെ വളരെ പ്രധാനപ്പെട്ട പൊസിഷനിൽ, വളരെ പ്രധാനപ്പെട്ട ജോലികളിൽ ഇരിക്കുന്ന വ്യക്തികളെ ഇത്തരം സംഘടനകൾ ബന്ധപ്പെടുന്നത് അവരെ സ്ലീപ്പർ സെല്ലാക്കാൻ വേണ്ടി തന്നെയാണ്. സ്ലീപ്പർ സെൽ എന്ന് പറയുമ്പോൾ ആക്റ്റീവായ യാതൊരു പ്രവർത്തനവും ഈ ആൾക്കാരും നടത്തുന്നില്ല. പക്ഷേ ആശയത്തോട് തികഞ്ഞ കൂറുണ്ട്, അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോഴൊക്കെ സഹായിക്കാനുള്ള മനസ്സുണ്ട് എന്ന് മാത്രമല്ല, തങ്ങളിരിക്കുന്ന ജോലിക്ക്, ആ ജോലിയിൽ തങ്ങൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളും കഴിവും അതേപോലെ തങ്ങളുടെ സ്വാധീനവും ഈ സംഘടനയുടെ വലിയ ലക്ഷ്യം എന്നവർ പറയുന്ന അവരുടെ മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറുള്ളവരാണ് ഈ പറയുന്ന ഓരോ വ്യക്തികളും ഓരോ ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയക്കാരും. അവരൊന്നും പുറമേ നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തീവ്രവാദി സംഘടനകളുമായിട്ടോ യാതൊരു ബന്ധവും ഉള്ളവരായിരിക്കില്ല. പക്ഷേ NIA സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി ഇത്രയും ഉദ്യോഗസ്ഥന്മാരുടെ പേര് അവരുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, ഇത് കേരള പോലീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അന്വേഷണമായിരിക്കില്ല, ഇതിനപ്പുറമുള്ള അന്വേഷണം തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ വരും. എന്ന് മാത്രമല്ല, ഇത് ഒരു പരിധിവരെ കേരളത്തിലെ സർക്കാരിനെ, ഇടതുമുന്നണി സർക്കാരിനെ പോലും സമ്മർദ്ദത്തിലാക്കും. കാരണം അവർക്ക് പോലും അറിയാൻ പറ്റാത്ത നിരവധി വിവരങ്ങൾ ഈ കഴിഞ്ഞ കുറേ മാസങ്ങൾ കൊണ്ട് NIA മറ്റ് കേന്ദ്ര ഏജൻസികളും ശേഖരിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഈ റെയ്ഡിന് മുമ്പ് ഉള്ള 3 മാസം ഈ റെയ്ഡ് ചെയ്യേണ്ട നേതാക്കന്മാരെയും ഇവരുമായി ബന്ധപ്പെടുന്നവരെയും ഒക്കെ NIA കർശന നിരീക്ഷണത്തിൽ, IB സഹായത്തോടെ കർശന നിരീക്ഷണത്തിൽ വെച്ചിരുന്നു എന്ന് നമ്മൾ തന്നെ ദിവസങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അന്ന് ഈ പറയുന്ന PFIയുടെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയാണോ അവരെല്ലാവരും തീർച്ചയായിട്ടും നിരീക്ഷണത്തിലായിട്ടുണ്ട്. അതിൻ്റെ ഫലം മാത്രമാണ് നമ്മളിപ്പോൾ കണ്ടു തുടങ്ങുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അത് കേരള സംസ്ഥാനത്തിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ നമ്മളുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യം ഇന്നെങ്ങനെ നിലനിൽക്കുന്ന ഒരു സുസ്ഥിരതയും, ജനാധിപത്യം നൽകുന്ന ആ സുസ്ഥിരതയും തകർക്കാൻ വേണ്ടി തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് പോലെ ഒരു സംഘടന പ്രവർത്തിക്കുന്നത്. ആ സംഘടനയ്ക്കെതിരായി വരുന്നത് രാഷ്ട്രീയമായി തങ്ങൾക്കെതിരായി ഉപയോഗിക്കപ്പെടുമെന്നുള്ള പേടി ഒരുപക്ഷെ കേരളത്തിലെ ഭരണകർത്താക്കൾക്ക് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരോട് ഈ റെയ്ഡിൻ്റെയും ബാനിൻ്റെയും ഒക്കെ പിറ്റേ ദിവസം പറഞ്ഞത്, നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ചെയ്തുകൊള്ളൂ, പക്ഷേ അത് ഒരു വേട്ടയാടലിൻ്റെ പരിവേഷത്തിലാവരുത്, അത് വേട്ടയാടലായി മാറരുത്, അനാവശ്യമായ ധൃതി പാടില്ല എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ സന്ദേശം വളരെ വ്യക്തമാണ്. ഗോ സ്ലോ ഗോ സോഫ്റ്റ്, പതുക്കെ പോയാൽ മതി, അല്ലെങ്കിൽ വളരെ കാരുണ്യത്തോടുകൂടി, അല്ലെങ്ങനെ കർക്കശമായിട്ടൊന്നും നിങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്. പക്ഷേ ആ സന്ദേശം കിട്ടുന്നത് ഇതുപോലെയുള്ള PFI എന്ന് പറയുന്ന സംഘടന ആഴത്തിൽ വേരുറപ്പിച്ച കേരളത്തിലെ പോലീസിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം. 873 പേർക്ക്, കേരള പോലീസിലെ 873 പേർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിസ്സാര കാര്യമല്ല. ഒരുപക്ഷേ കാശ്മീരിലെ, അല്ലെങ്കിൽ അതുപോലെ തീവ്രവാദ പ്രശ്നങ്ങളുള്ള നോർത്ത് ഈസ്റ്റിലെയൊക്കെ പോലീസിൽ ഇത്തരത്തിൽ സമാനമായ കാര്യങ്ങളുണ്ടാവും. പക്ഷേ അവരെയൊക്കെ കർശനമായി നിരീക്ഷിക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനുമുള്ള സംവിധാനം അവിടെയുണ്ട്. അങ്ങനെ ഒരു സംവിധാനം കേരളത്തിലുണ്ടോ എന്നുള്ള ചോദ്യം ഉയർത്തേണ്ടത്, അല്ലെങ്കിൽ സ്വയം ചോദിക്കേണ്ടത് നമ്മളുടെ ഭരണാധികാരികളാണ്. ഇനി എന്തിനാണ് ഇവർ ഇങ്ങനെയൊരു സ്ലീപ്പർ സെല്ലുകളെ കൂടെ കൂട്ടുന്നത്?
രണ്ട് ലക്ഷ്യമാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ട് അവരുടെ ഒരു വലിയ ലക്ഷ്യമായി കണ്ടിട്ടുള്ളത് RSSകാരുടെ ഉന്മൂലനമാണ്, RSS നേതാക്കന്മാരുടെ ഉന്മൂലനമാണ്. കുറേ RSS നേതാക്കന്മാരെയൊക്കെ കൊന്നുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ എന്തോ വലിയൊരു മാറ്റം ഇന്ത്യയിൽ ഉണ്ടാക്കാമെന്നോ, അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു ജനവിഭാഗത്തെ പേടിപ്പിച്ച് അവരെ നിർത്താമെന്നോ ഒക്കെ ഒരുപക്ഷേ ഉള്ള ധാരണകളായിരിക്കാം പോപ്പുലർ ഫ്രണ്ടിനുള്ളത്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, RSS നേതാക്കന്മാരുടെ വിവരങ്ങൾ കൊടുത്തതിനാണ് തൊടുപുഴയിലും അതേപോലെ മൂന്നാറിലുമൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, കേരള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപടി നേരിട്ടത്. തങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ, RSSകാരെക്കുറിച്ചുള്ള വിവരങ്ങൾ അത് PFI കേന്ദ്രങ്ങൾക്ക് എത്തിച്ചതിൻ്റെ പേരിലാണ്. അപ്പോൾ കൃത്യമായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ തെളിവ് കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് പല പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരും അവരുടെ യോഗങ്ങളിൽ പറഞ്ഞിരുന്നത് RSSകാരുടെ വീടുകൾ എവിടാണെന്നറിയാം, അവരുടെ ഭാര്യമാരെവിടെയാണ് ജോലി ചെയ്യുന്നതെന്നറിയാം, അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളുകൾ ഏതാണെന്നറിയാം എന്നൊക്കെ. ഇവർ വലിയ വീരവാദം നടത്തുമ്പോൾ ഇതിൻ്റെ പുറകിലൊക്കെ ഈ ഇൻഫർമേഷൻ്റെ ഒരു ചാനലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ RSSകാരെ വെറുതെ, കുറേ RSSകാരെ തെരഞ്ഞുപിടിച്ച് ലിസ്റ്റുണ്ടാക്കി അവരെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ കൊന്നുകളഞ്ഞാൽ ഇതില്ലാതാകുമോ? അതുമാത്രമാണോ PFIയുടെ ലക്ഷ്യം? തീർച്ചയായിട്ടും അല്ല. അതിനപ്പുറമുള്ള വലിയ ലക്ഷ്യങ്ങൾ, ഒരുപക്ഷെ നേതാക്കന്മാർക്ക് മാത്രം അറിയുന്ന ലക്ഷ്യങ്ങൾ PFIക്കുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വെളിവാകുന്നത്. അതിലൊന്ന് മാത്രമാണ് ഈ IHH ബന്ധം. ഇന്ത്യ ഒട്ടാകെ മിഷൻ 2047 എന്ന അവർ വിഭാവനം ചെയ്യുന്ന വലിയ രൂപരേഖ, ആ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യ ഒട്ടാകെ ആഭ്യന്തര സംഘർഷവും ആഭ്യന്തര കലാപവും സൃഷ്ടിക്കാനുള്ള ഒരു വലിയ ശ്രമം, അതിൻ്റെ ഒരു വളരെ കൃത്യമായ ഒരു രൂപരേഖ തന്നെ ഈ ഓർഗനൈസേഷൻ തയ്യാറാക്കുകയും അതേപോലെ അതിനുവേണ്ടി, അതിൻ്റെ സഹായ സഹകരണങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക സഹായത്തിനു വേണ്ടി ഇവർ വിദേശ രാജ്യങ്ങളുമായും വിദേശ സംഘടനകളുമായും ബന്ധപ്പെട്ടു എന്നുള്ളതുമാണ് ഇപ്പോൾ നമ്മൾക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുമ്പോൾ നമ്മളെയൊക്കെ ഒരുപക്ഷെ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ, ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സാധാരണ പ്രവർത്തകരെ പോലും ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.